തൊഴിൽജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ച് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ പ്രൈമറി സ്കൂൾ അധ്യാപകർക്കാണ് അവസരം. ഹൈസ്കൂൾ തലം വരെയുള്ള അപേക്ഷകർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഗണിതം, സോഷ്യൽ സയൻസ്, ഭാഷാ വിഷയങ്ങൾ എന്നിവയിൽ എന്തെങ്കിലും ഒന്നിൽ ബിരുദവും ബി എഡും കമ്പ്യൂട്ടർ പ്രാവീണ്യവും ഉണ്ടായിരിക്കണം. പ്രവർത്തന പരിചയമുള്ള കമ്പ്യൂട്ടർ നിപുണരായ അധ്യാപകർക്കും സ്കൂൾ ഐ ടി അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഐ ടി അല്ലെങ്കിൽ പി എസ് ഐ ടി കോർഡിനേറ്റർ അല്ലെങ്കിൽ കൈറ്റ് മാസ്റ്റർ അല്ലെങ്കിൽ കൈറ്റ് മിസ്ട്രസ്മാർ മുൻഗണനയുണ്ട്. എയ്ഡഡ് മേഖലയിൽ നിന്നുള്ള അപേക്ഷകർ സ്കൂൾ മാനേജർമാരിൽ നിന്നുള്ള നിരാക്ഷേപ സാക്ഷ്യപത്രം അഭിമുഖ സമയത്ത് സമർപ്പിക്കണം. 1 മുതൽ 12 വരെ ക്ലാസുകളിലേക്കുള്ള ഡിജിറ്റൽ വിഭവ നിർമ്മാണം, അധ്യാപക പരിശീലനം, വിദ്യാഭ്യാസ വകുപ്പിലെ ഇ ഗവേണൻസ് പ്രവർത്തനങ്ങൾ തുടങ്ങി കൈറ്റ് നിർദ്ദേശിക്കുന്ന മറ്റ് ജോലികളും ചെയ്യണം. കൈറ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് 25. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഐ ടി അധിഷ്ഠിത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സർക്കാർ കമ്പനിയാണ് കൈറ്റ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ആദ്യത്തെ സർക്കാർ കമ്പനിയാണിത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗമായ ഐ ടി അറ്റ് സ്കൂൾ പ്രൊജക്ട് ആണ് കൈറ്റായി മാറിയത്. അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ കൂടി ലക്ഷ്യമിടുന്ന കൈറ്റിന്റെ പ്രവർത്തന മേഖല കമ്പനി രൂപീകരണത്തോടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കും വ്യാപിപ്പിച്ചു. നവകേരള മിഷൻ തുടങ്ങിയതിനു ശേഷം രൂപീകൃതമാകുന്ന ആദ്യത്തെ പ്രത്യേക ഉദ്ദേശ കമ്പനിയും കൈറ്റാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ പ്രയോജനം ക്ലാസ് റൂം പഠന പ്രവർത്തനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിലാണ് നടപ്പിലാക്കിയതെങ്കിലും ഇന്ന് 1 മുതൽ 12 വരെ വ്യാപിച്ചു കഴിഞ്ഞു. കേരള സർക്കാർ നടപ്പിലാക്കുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായുള്ള ഹൈടെക് വിദ്യാഭ്യാസ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല കൈറ്റിനാണ്. അധ്യാപക പരിശീലനം, ഐ സി ടി പാഠപുസ്തകം തയ്യാറാക്കൽ, ഐ സി ടി പരീക്ഷ, വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രധാന വെബ്സൈറ്റുകളുടെയും പോർട്ടലുകളുടെയും പരിശീലനം തുടങ്ങിയവ പ്രധാന പ്രവർത്തനങ്ങളിൽ പെടുന്നു. ഹൈടെക് ക്ലാസ് മുറിയിലെ പഠന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സഹായം ഒരുക്കുന്നതിനായി സമഗ്ര എന്ന പേരിൽ ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.